ഹലോ ഗായ്സ്, എല്ലാവർക്കും 6th December 2020 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ എൻ്റെ എല്ലാ ന്യൂസും എൻ്റെ ടെലഗ്രാം ചാനലായ അഭിജിത്ത് പ്രകാശിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് അഭിജിത്ത് പ്രകാശ് എന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ സെയിം ലോഗോയുള്ള ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ നോട്ട്സും അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത ന്യൂസ് പേപ്പറിൻ്റെ PDFഉം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോഴും നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് പിന്നെയും നമ്മുടെ ഫാം ബിൽസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഫാം ബിൽസ്, ഫാർമർ പ്രൊട്ടസ്റ്റ്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. എക്സ്ട്രാ ഒരു പോയിൻറ്സും വരുന്നില്ല. നിങ്ങൾക്ക് ഫാം ബിൽസിനെ കുറിച്ച് ഈ ഒരു ന്യൂസ് പേപ്പർ അനാലിസിസ് ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ ഫാം ബിൽസിനെ കുറിച്ച് ഞാൻ 17th October ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അനാലിസിസ് വീഡിയോ എടുത്ത് കണ്ടു നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് എക്സ്ട്രാ കുറേ കാര്യങ്ങൾ ഫാം ബിൽസിനെ കുറിച്ച് അറിയേണ്ടത് ഞാൻ 30th November അതുപോലെ തന്നെ 30th November പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1st December ഞാൻ കുറേ കാര്യങ്ങൾ ആ ഡൽഹി ചലോ ക്യാമ്പയിൻ എന്താണ്, ഇപ്പോഴും നടക്കുന്ന സമരങ്ങൾ എന്താണ്, ക്യാമ്പയിൻ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അടുത്ത് തന്നെ ഇതിൽ ഉത്തർപ്രദേശിൻ്റെ ആൻറ്റി കൺവേർഷൻ ലോയിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് നടത്തിയതാണ്. ഞാൻ ഒരു വീക്കിലി അനാലിസിസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. 23rd മുതൽ 27th വരെയുള്ള അനാലിസിസിൻ്റെ ഒരു വീക്കിലി വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. എന്തൊക്കെയാണ് കാര്യങ്ങളെന്നും ആ ഒരു ആൻറ്റി കൺവേർഷൻ ലോ എന്താണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ആ ലോ ഇപ്പോൾ ഉത്തർപ്രദേശിൽ വന്നു എന്നാണ് പറയുന്നത്. ഉത്തർപ്രദേശ് പ്രൊവിഷൻ ഓഫ് അൺലാഫുൾ കൺവേർഷൻ ഓഫ് റിലീജിയൻ, കല്യാണങ്ങൾക്ക് വേണ്ടി അല്ല, കല്യാണങ്ങൾക്ക് വേണ്ടി മാത്രം മതം മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളും അതുപോലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇതിന് പറയുന്നത്. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അന്നത്തെ ഏറ്റവും വീക്കിലി അനാലിസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അത് രണ്ടുമാണ് വേറെ ന്യൂസ്. വേറെ വരുന്നതെന്ന് പറഞ്ഞാൽ വാക്സിൻ പ്രൊഡക്ഷൻ, ഇന്ത്യയിൽ വാക്സിൻ പ്രൊഡക്ഷനിൽ മുന്നിട്ട് നിൽക്കാൻ പോവുകയാണ്. ഇന്ത്യയാണ് ഏറ്റവും ലാർജസ്റ്റ് ബയർ ആവാൻ പോവുകയാണ് വാക്സിൻ്റെ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ വിത്തിൻ 800 മില്യൺ ആൾക്കാർക്ക് വരെ വാക്സിൻ എടുക്കാൻ പറ്റും. അതായത് പോപ്പുലേഷൻ്റെ ഏകദേശം 60% ആൾക്കാർക്ക് വാക്സിൻ വാങ്ങിച്ച് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പറ്റും. അങ്ങനെ ഹേർഡ് ഇമ്മ്യൂണിറ്റി കൊണ്ടുവരാം. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷനിൽ ഇഷ്ടം പോലെ ആൾക്കാർ, അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് 100 പേരുണ്ടെങ്കിൽ അതിൽ 60 പേർക്ക് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 40 പേര് അവിടെ സംരക്ഷിക്കപ്പെടുകയാണ്. അവർക്ക് പിന്നെ പകരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം 60 പേര് പ്രൊട്ടക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ 40 പേരെ മാത്രം വരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്ഷൻ അവർക്കും കൂടെ കിട്ടുന്നത് പോലെ ഒരു എഫക്റ്റാണ്. അതാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടാൻ ചാൻസ് കൂടുതലാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എത്തിക്കൽ ഇഷ്യൂ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് അനാലിസിസിൽ വരുന്നുണ്ട്. നമുക്കത് എന്തായാലും നോക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിൽ താഴോട്ട് നോട്ട് എഴുതേണ്ടതൊന്നുമില്ല. താഴോട്ട് പോകുമ്പോൾ നമുക്കറിയാം റീജിയണൽ ന്യൂസ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്കത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എഡിറ്റോറിയൽ സെക്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് താഴോട്ട് ന്യൂസ് സെക്ഷനിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും വരുന്നില്ല. രണ്ടാമത്തെ ന്യൂസിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ന്യൂസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൽ മീറ്റിങ്ങിൽ ഒരു കാര്യം, അതായത് UKയിലുള്ള ഒരു ഫോറിൻ സെക്രട്ടറി, UKയുടെ ഫോറിൻ സെക്രട്ടറി ഫാം ബിൽസിനെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഫാം ബിൽസിനെ കുറിച്ച് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതാണ്. വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കുക. ഇന്ത്യയുടെ ഒരു അകത്തുള്ള പ്രശ്നമാണ് ഈ ഫാം ബിൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഫാർമർ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഫാർമർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള പ്രശ്നമാണ്. ഓക്കെ, ഇതിൽ നിന്ന് ഇടപെടുന്ന രണ്ടാമത്തെ ഫോറിൻ രാജ്യമാണ് UK. ആദ്യം കാനഡ സംസാരിച്ചിരുന്നു ഇന്ത്യൻ ഫാർമേഴ്സിന് വേണ്ടി. ഓക്കെ, ഇവർ മെയിൻലി ഈ രണ്ട് രാജ്യങ്ങൾ സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഇവരുടെ രാജ്യങ്ങളിലുള്ള പഞ്ചാബി കമ്മ്യൂണിറ്റീസ്, അതായത് പഞ്ചാബ് കമ്മ്യൂണിറ്റീസ്, ഫാർമറിൻ്റെ ഒരു മേജർ പോപ്പുലേഷനാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർ ഇഷ്ടംപോലെ പേര് UKയിലും കാനഡയിലും ഉണ്ട്. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ട അവരുടെ അത് റൈറ്റ് ആയതുകൊണ്ട് തന്നെയാണ് UKയിലും കാനഡയിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. അവരുടെ മിനിസ്റ്റേഴ്സ് ആയാലും കാനഡയുടെ പ്രസിഡൻ്റ് തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്, ഫാം ബിൽസിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, അതിനെ മാറ്റണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണലി ഈ ഒരു നിയമത്തിലേക്ക് വരുന്ന ഒരു കണ്ണും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ അതെടുത്തതേ ഉള്ളൂ, വേറെ ഒന്നും അതിൽ വരുന്നില്ല. ഓക്കെ, അടുത്ത് താഴോട്ട് പോകുമ്പോഴെന്ന് പറയുന്നത് ഒരു പ്രൈവസി ബില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് 2019 പേഴ്സണൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ PDP ബില്ല് എന്ന് പറഞ്ഞു, പേഴ്സണൽ പ്രൊട്ടക്ഷനെ കുറിച്ചൊരു ബില്ല് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഡേറ്റ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വെബ്സൈറ്റിൽ നമ്മൾ അടിക്കുന്നതിൽ നമ്മുടെ പേരും നമ്മൾ അഡ്രസ്സൊക്കെ അടിച്ച് എന്തെങ്കിലുമൊക്കെ രജിസ്റ്റർ ചെയ്യാനോ സൈനപ്പ് ചെയ്യാനോ ഒക്കെ പോകുമ്പോൾ നമ്മുടെ ഡേറ്റ പ്രൊട്ടക്റ്റഡ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നിയമം പ്രൊട്ടക്റ്റഡ് ആക്കാനുള്ള, അഥവാ എന്തെങ്കിലും ചോർന്ന് പോവുകയാണെങ്കിൽ അത് നിയമപരിധിക്ക് വരാനും അതൊരു നിയമമാക്കാനും
അങ്ങനെ ചോർന്ന അതിനെതിരെയുള്ള നടപടി നന്നായിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല് അഥവാ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല് എന്ന് പറഞ്ഞ ബില്ല് കൊണ്ടുവന്നത്. അത് ആക്ട് ആയില്ല, അത് 2019 ബില്ല് കൊണ്ടുവന്നേ ഉള്ളൂ. അത് ഒരു ബെഞ്ചിനെ റെഫർ ചെയ്യായിരുന്നു എന്തൊക്കെ പ്രശ്നം അതിലുള്ള പോരായ്മകളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിലുള്ള ഏറ്റവും വലിയ പോരായ്മ അല്ലെങ്കിൽ അതിലുള്ള മെയിൻ പോരായ്മ എന്ന് പറയുന്നത് എന്താണ്? അതിലൊരു സെക്ഷനുണ്ട്, ആ ഒരു ബില്ലിൽ ഒരു സെക്ഷനുണ്ട്. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, പക്ഷേ ഗവൺമെൻറ്റിലുള്ള ഏത് ഏജൻസിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ ഡേറ്റ എടുക്കാം ആസ് എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് എപ്പോഴും വേണമെങ്കിലും നിങ്ങളുടെ ഡേറ്റ അവർക്കെടുക്കാം. നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ എടുക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികൾക്കും ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ പക്ഷേ അങ്ങനെ പറയുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഏജൻസീസ് നിങ്ങളുടെ ഡേറ്റ എടുക്കുമ്പോൾ നിങ്ങളുടെ ഡേറ്റ അവിടെ പ്രൊട്ടക്റ്റഡ് അല്ല. കാരണം ഗവൺമെൻറ് ഏജൻസീസിന് അവിടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസേഴ്സിന് എപ്പോഴും വേണമെങ്കിലും നിങ്ങളെ ഡേറ്റ എടുക്കാം. അത് ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ലിനെതിരെ വരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്, ഒരു എക്സെപ്ഷൻ കേസായിട്ട് ഇത് പറയുന്നുണ്ട്. അത് ഭയങ്കര പ്രശ്നകരമാണ്, അത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല് കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നുള്ള കാര്യമാണ് അവർ MP പറയുന്നത്. അത് ആ ബില്ലിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഇതിന് 2-headed squad എന്നാണ് പറയുന്നത്, രണ്ട് തലയുള്ള സ്വാഡ്. കാരണം ഒരു സൈഡിൽ നമുക്ക് പ്രൊട്ടക്ഷൻ വരുമ്പോൾ തന്നെ മറ്റേ സൈഡിൽ നമുക്ക് ഡിസ്ട്രക്ഷനാണ്. കാരണം ഗവൺമെൻറ്റിന് തോന്നുന്ന പാടെ നമ്മുടെ ഡേറ്റ എടുക്കാമെങ്കിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ലിനെ കൊണ്ടൊരു ഗുണമില്ലാതായിപ്പോൾ. ഓക്കെ, അതും കൂടെ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇതും നോട്ട് എഴുതേണ്ട ആ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. താഴോട്ട് പോകുമ്പം ഇവിടെ വരുന്ന ഇതെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ നോക്കിയതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല, ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് 6th November ഓക്കെ 6th November അനാലിസിസ് നടത്തിയിട്ടുണ്ട്, സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. അപ്പോൾ എന്താണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്നും അതുമായിട്ട് ബേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ 6th November നടത്തിയിട്ടുണ്ട്, നിങ്ങളതും കണ്ടു നോക്കുക. അതിനുള്ള പുതിയ പാർലമെൻ്റ് വരാൻ പോകുന്ന എന്തൊക്കെയാണ്, അതിൻ്റെ ഐഡിയകൾ എന്തൊക്കെയാണ്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പടങ്ങളെല്ലാം കാണിച്ച് തന്നെ എങ്ങനെയായിരിക്കും പാർലമെൻറ്റ് വരുന്നത് എന്നൊക്കെ ഡീറ്റെയിലായിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അടുത്ത താഴോട്ട് പോകുമ്പോൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത് ഇത് നോട്ട് എഴുതി തന്നെ നോക്കേണ്ട ഒരു ന്യൂസാണ്. അതായത് അണ്ടർഗ്രൗണ്ട് വാട്ടർ, നമ്മൾ ഗ്രൗണ്ടിൻ്റെ താഴെയുള്ള വെള്ളം കുറവുള്ള സ്റ്റേറ്റിലാണ് സിറിയൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ധാന്യത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുതൽ കണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക റീസൺ വല്ലതും ഉണ്ടോ, അതായത് സിറിയൽ പ്രൊഡക്ഷൻ കൂടാൻ വേണ്ടി പ്രത്യേക കാരണം വല്ലതും ഉണ്ടോ ഈ സ്റ്റേറ്റുകൾക്ക്? കാരണം വെള്ളം കൂടുതൽ ആവശ്യമുണ്ട്, പക്ഷേ വെള്ളം ഏറ്റവും കുറവ് അണ്ടർഗ്രൗണ്ട് വാട്ടർ കുറവുള്ള സ്റ്റേറ്റുകളിലാണ് ഇതിൻ്റെ അളവ് കൂടുതലായിട്ട് കണ്ടുവന്നൊരു പഠനം തെളിയിച്ചു. അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതി തന്നെ നോക്കാം. ഓക്കെ, അടുത്ത് ഈ ഒരു ന്യൂസ് ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതും മനസ്സിലാക്കിയിരുന്നാൽ മതി. ICMR അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഉത്തർപ്രദേശിലെ ഉണ്ണാവു എന്ന് പറയുന്ന സ്ഥലത്ത് HIV അല്ലെങ്കിൽ എന്താണ് എയ്ഡ്സ് പോലുള്ള HIV രോഗം പകർന്നതിന് ഒരു ചാൻസ് ഉണ്ട്. പകർന്നു, ഒരു സൂപ്പർ സ്പ്രെഡ് ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പകർന്നു. കാരണം അൺസേഫ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ്, അഥവാ ഒരാൾക്ക് കുത്തിവെച്ച ഇഞ്ചെക്ഷൻ തന്നെ മറ്റൊരാൾക്ക് കുത്തിവെക്കുകയാണെങ്കിൽ, അഥവാ അങ്ങനെ കുത്തിവെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ഇത് മറ്റൊരു ആൾക്ക് അതേ ഇഞ്ചെക്ഷൻ കുത്തിവെക്കുകയാണെങ്കിൽ അയാൾക്കും വരാം. അങ്ങനെ ഒരു അൺസേഫ് ഇഞ്ചെക്ഷൻ 2017 നടന്നു, അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇനിയും ഭയങ്കരപരമായ HIV ഇഷ്ടംപോലെ രോഗം കൂടി വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഇന്ത്യയിൽ ഇപ്പോൾ HIV നന്നായിട്ട് കുറഞ്ഞ് കുറഞ്ഞ് കൊണ്ടുവരികയാണ്, പക്ഷേ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെയും കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഇത് മെയിൻലി പറയുന്ന ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാ മസ്കുലർ ഇഞ്ചെക്ഷൻ ആണ്, അതായത് മസിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇഞ്ചെക്ഷൻ വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2017 നടന്ന സംഭവമാണെങ്കിലും ഭയങ്കര പ്രശ്നകരമായ സംഭവമാണ്. HIV രോഗം വേറെ പകരാൻ വഴിയുള്ള വേറെ വഴികൾ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഒരാളുടെ ഓർഗൻ മറ്റൊരാളുടെ ഓർഗനിൽ മടത്തുമ്പോൾ ബ്ലഡിൻ്റെ ട്രാൻസ്ഫർ നടക്കും, ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും, അപ്പോഴേ HIV പകരാം. പിന്നെ ടാറ്റു അടിക്കുന്ന സമയത്ത് HIV പകരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള ബോഡിയിൽ എന്തെങ്കിലും ബ്ലഡ് ഒരാളുടെ ബ്ലഡ് മറ്റൊരാളുടെ ബ്ലഡുമായിട്ട് എങ്ങനെയെങ്കിലും കണക്ഷൻ വരാൻ വഴിയുള്ള അങ്ങനെയൊക്കെ HIV പകരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫർ മെത്തേഡാണ് ഈ സിറിഞ്ചസ് വഴി ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരു സൂപ്പർ സ്പ്രെഡ് 2017 ഉണ്ണാവൂവിൽ നടന്നു. അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനും നടത്തി അവർ, കാരണം എങ്ങനെയാണ് വന്നതെന്ന് അവർക്ക് കണ്ടുപിടിക്കണം ഇനി വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ഓട്ടോ ഡിസേബിൾഡ് സിറിഞ്ചസാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സിറിഞ്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ കുറേ സമയം കഴിഞ്ഞാൽ അത് പിന്നെ വർക്ക് ചെയ്യത്തില്ല, അതിൻ്റെ നീഡിലും അതെല്ലാം ഡിസേബിൾ ചെയ്ത് അത് സ്വന്തമായിട്ട് നശിച്ചു പോകുന്ന ഒരു ഓട്ടോ ഡിസേബിളായി പോകുന്ന ഒരു സിറിഞ്ചുണ്ട്. ഓക്കെ, അതുപോലുള്ള സിറിഞ്ചിനെ കൊണ്ടുവരികയാണ് ഏറ്റവും വലിയ ഏറ്റവും ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ്, ഇങ്ങനെ ഒരു സൂപ്പർ സ്പ്രെഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുക, അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അത്രയും മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ,
അടുത്ത വേൾഡ് പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും വരുന്നില്ല. ഓസ്ട്രേലിയ ചൈനീസ് ടൈസിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂലൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാത്തതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ വേണ്ട. ഓക്കെ, പിന്നെ ഒരു ഇൻ്റർനാഷണൽ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഞാൻ പറയാം. അതായത് സൊമാലിയെന്ന് യു എസിൻ്റെ ട്രൂപ്സിനെ എടുത്ത് മാറ്റി എന്നുള്ളത്. ഓക്കെ, സൊമാലിയെന്ന് യു എസിൻ്റെ ട്രൂപ്സിനെ എടുത്ത് മാറ്റി എന്നുള്ളത് കാര്യമാണ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറയുന്നത് 2001, ഓക്കെ, ഇതിലെ ശകലം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. 2001 അൽഖ്വയ്ദയുടെ, ഓക്കെ, അൽഖ്വയ്ദയുടെ ഒരു അറ്റാക്ക് കടന്നു നമ്മുടെ അമേരിക്കയിൽ. ഓക്കെ, അമേരിക്കയിലെ രണ്ട് ബിൽഡിങ്സിനെ അൽഖ്വയ്ദ ഇടിച്ച് തകർത്ത ഒരു സംഭവം ഉണ്ടായി 2011. അതിന് 9/11 അറ്റാക്സ് ആണ്. അതായത് സെപ്റ്റംബർ 11 നടന്ന അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ 9/11 അറ്റാക്ക് എന്നാണ് പറയുന്നത്. അത് അൽഖ്വയ്ദ, ഓക്കെ, അൽഖ്വയ്ദ വന്നിട്ട് അറ്റാക്ക് ചെയ്ത് തകർത്തതാണ്. അതിനുശേഷം ടെററിസത്തിനെ തടയാൻ വേണ്ടി അമേരിക്ക, ഓക്കെ, യു എസ്, മറ്റ് രാജ്യങ്ങൾ, അതായത് ടെററിസം വരുമെന്ന് ചാൻസുള്ള എല്ലാ രാജ്യങ്ങളിലും അവരുടെ സൈന്യത്തിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ സൊമാലിയ, ഇങ്ങനെ കുറേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ യു എസിൻ്റെ സോൾജിയേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. കാരണം ഇൻ്റർനാഷണൽ പീസിന് വേണ്ടിയിട്ടും ഈ ടെററിസത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടും. ഓക്കെ, അപ്പോഴേ സൊമാലിയയിലും അവരുടെ ട്രൂപ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ന്യൂസ് എന്താണ്, സൊമാലിയയിൽ ഏകദേശം ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നിന്ന് ഇഷ്ടംപോലെ ട്രൂപ്സിനെ തിരിച്ച് എടുക്കാൻ പോവുകയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോഴേ അതാണ്, ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു തീരുമാനമാണ്, അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു തീരുമാനമായിട്ട് പറയാം. യു എസ് ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ വേറെ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. അവരെ ട്രൂപ്പിനെ എടുത്ത് മാറ്റി എന്നുള്ളതാണ്. ഇതിന് കുറേ പ്രശ്നങ്ങളൊക്കെ വരാം. ഓക്കെ, കാരണം യു എസ് മറ്റ് ടെററിസം കുറയ്ക്കാൻ വേണ്ടിയാണ് മെയിൻലി ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ട്രംപാണ് അത് ചെയ്തത്. അപ്പോഴൊരു ജോ ബൈഡൻ വന്നതിന് ശേഷം തിരിച്ച് ആ ഒരു മിലിറ്ററി ഫോഴ്സിനെ തിരിച്ച് കൊണ്ടുവരാമെന്ന് വെച്ചാലും അതൊരു റിസ്കിയർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആ സൊമാലിയയിലെ ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ഏതെങ്കിലും പവർഫുള്ളായി വരികയാണെങ്കിലും പ്രശ്നമാണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ അത് എന്താണ്, അവരെ ട്രൂപ്സിനെ തിരിച്ചെടുക്കാൻ പോകുന്നു എന്നൊരു നിയമമാണ്, ഒരു ന്യൂസാണ് വന്നത്, അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്, കുവൈറ്റിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് വേണ്ട, ഇല്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്ത് ബിസിനസ് സെക്ഷൻ എടുക്കുമ്പോൾ ഒരു ന്യൂസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഇപ്രാവശ്യം ജാർഖണ്ഡും GST കോമ്പൻസേഷൻ ഇംബേസയിൽ ജോയിൻ ചെയ്തു എന്ന് പറയുന്നു. അതായത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഇതൊക്കെ പണ്ടത്തെ ന്യൂസാണ്, നേരത്തെയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ അറിയായിരിക്കും. ഓക്കെ, അതായത് GST വന്നതിന് ശേഷം, GST വന്നതാണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അതായത് യൂണിയൻ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഇഷ്ടംപോലെ ടാക്സുകളെ മാറ്റിക്കൊണ്ട് എല്ലാത്തിനെയും കൂടെ ഏകീകരിച്ചുകൊണ്ട് ഒറ്റ ടാക്സ് ആയിട്ടാണ് എന്താണെന്ന് കൊണ്ടുവന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞു. അപ്പോഴേ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൊണ്ടുവന്നപ്പോൾ ഇഷ്ടംപോലെ സ്റ്റേറ്റുകൾക്ക് അത് കാരണം ഇഷ്ടംപോലെ നഷ്ടങ്ങൾ വരും. നമുക്ക് ഇഷ്ടംപോലെ നഷ്ടം ഇല്ല, അല്ലെങ്കിൽ ലോസസ് വരും. അപ്പോൾ ആ ലോസിനെ മാറ്റാൻ വേണ്ടിയിട്ട് GST വന്നതിന് ശേഷമുള്ള ആദ്യത്തെ 5 എന്തൊക്കെ നഷ്ടം സ്റ്റേറ്റിന് വന്നാലും, ആദ്യത്തെ 5 എന്തൊക്കെ സ്റ്റേറ്റിന് വന്നാലും അത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊടുത്തുകൊള്ളാം എന്ന് പറയുന്നതാണ് GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത്. ആദ്യത്തെ 5 പറഞ്ഞ എല്ലാ നഷ്ടം ആര് കൊടുക്കും? കേന്ദ്ര സർക്കാർ എല്ലാ സ്റ്റേറ്റുകളും കൊടുക്കും. അപ്പോഴങ്ങനെ കൊടുക്കും. 2017 മുതൽ 2022 കൊടുക്കേണ്ടത്, 17 മുതൽ 2022. അപ്പോഴേ അവർ ഇപ്പോഴേ ഇഷ്ടംപോലെ പൈസ കൊടുക്കാറുണ്ട് സ്റ്റേറ്റുകൾക്ക്. ഓക്കെ, ടോട്ടലായിട്ട് അവർ ഇപ്പോഴും കൊടുക്കാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ ഇനി ഏകദേശം 2.35 ലക്ഷം കോടി രൂപ സ്റ്റേറ്റുകൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ COVID-19 സാഹചര്യം കൂടെ ആയപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞത്. ഇത് ആക്ട് ഓഫ് ഗോഡാണ് ഈ പാൻഡമിക് അല്ലെങ്കിൽ കൊറോണ വൈറസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് കേന്ദ്രത്തിൻ്റെ ഒരു പൈസയില്ല, നമുക്ക് പൈസ തരാൻ ഒരു വഴിയും ഇല്ലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവരൊരു സൊല്യൂഷൻ കൂടെ അതിൽ പറയുന്നുണ്ട്. അതിൽ പറഞ്ഞ സൊല്യൂഷനാണ് നിങ്ങൾ കടമെടുക്കുക. ഓക്കെ, അപ്പോഴവർ പറയുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 1.1 ലക്ഷം കോടി രൂപ കടമെടുക്കുക എന്നുള്ളതാണ്. സ്വന്തമായിട്ട് കടമെടുക്കുക, നിങ്ങൾ കടമെടുത്ത് എടുത്തോളൂ, ആ കടം നിങ്ങൾ എന്നിട്ട് വീട്ടിയാൽ മതി എന്നുള്ളതാണ്. അങ്ങനൊരു വിൻഡോ, കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിൻഡോ നമ്മൾ സൃഷ്ടിച്ച് തരാം. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കടം എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളൊന്നും അത് യോജിച്ചില്ല. കാരണം സ്വന്തമായിട്ട് കടം എടുക്കുമ്പോൾ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരും. നിങ്ങൾ നമുക്ക് കടം എടുത്ത് തരണം. കാരണം നിങ്ങളത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. 5 എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞതാണ് ആദ്യം GST വന്നപ്പോൾ. ഇപ്പോഴും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങൾ നമുക്ക് കടം എടുത്ത് തരിക എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം കേന്ദ്രം അത് സമ്മതിക്കുകയും കേന്ദ്രം തന്നെ കടം എടുത്ത് 1.1 ലക്ഷം കോടി രൂപ മറ്റ് സ്റ്റേറ്റുകൾക്ക് വിധിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കുറേ സ്റ്റേറ്റുകൾ ഇത് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ യോജിച്ച് നിന്നു, പക്ഷേ കുറേ സ്റ്റേറ്റ് യോജിച്ചില്ലേ. ഇപ്പോഴത്തെ ന്യൂസ് എന്താണ്, ജാർഖണ്ഡ് ഇങ്ങനെ ഒരു തീരുമാനത്തിനോട് യോജിച്ച് വന്നു എന്നുള്ളതാണ്. ഓക്കെ, ജാർഖണ്ഡ് ഇതിൽ യോജിച്ചു.
ജോജി ആ ഒരു ജി എസ് ടി കോമ്പൻസേഷൻ ആ ഒരു റെജിമിൽ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ യോജിച്ച് വന്നു എന്നുള്ളതാണ്. ഇവിടെ ജാർഖണ്ഡിന് ഇഷ്ടംപോലെ ഏകദേശം ഈ ഒരു ഇതിൽ 1689 കോടി രൂപ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി ഇത്. ഓക്കെ, അടുത്ത് താഴോട്ട് പോകുമ്പോൾ ഇന്ന് ഞായറാഴ്ചയുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ പേജിൽ ഞാൻ വാക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഹേർഡ് ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എത്തിക്കലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് നോട്ട് എഴുതി തന്നെ നോക്കേണ്ട ഇഷ്യൂ ആണ്. ഓക്കെ, അടുത്ത് ഇവിടെ ഒരു ബ്രെയ്ഡ് വെയിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രെയ്ഡ് വെയിൽ, ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ബേസിക്കായിട്ട് പറഞ്ഞത്, ഇതിൽ മനസ്സിലാക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. അതായത് ബ്രെയ്ഡ് വെയിൽ എന്നൊരു തിമിംഗലമുണ്ട്. ഓക്കെ, ആ തിമിംഗലം എന്ന് പറയുന്നത് അവർ കോസ്റ്റൽ റീജിയൻസ്, അത് തന്നെ എന്താ ട്രോപ്പിക്കൽ കോസ്റ്റുകൾ, അതായത് കുറച്ച് ചൂടുള്ള ഏരിയാസിലാണ് അവർ കണ്ടുവരുന്നത്. ആ ഒരു ബ്രെയ്ഡഡ് വെയിൽ എന്ന് പറയുന്നത് അവരുടെ ഒരു ഫോസിൽ, 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ബ്രെയ്ഡഡ് വെയിലിൻ്റെ ഫോസിൽ കണ്ടെത്തിയെന്നാണ് ന്യൂസ്. ഓക്കെ, ആ ഒരു ഫോസിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു 12 മീറ്റർ ലോങ് ഉള്ള ഒരു ഫോസിൽ ഒരു സൈക്ലിസ്റ്റ് കണ്ടെത്തി. ആ ഒരു ഫോസിലിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ആ ഫോസിൽ കിട്ടിയ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടും ഈ ബ്രെയ്ഡ് വെയിൽ എന്ന് പറയുന്ന വെയിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതിൻ്റെ മോർഫോളജി എങ്ങനെയാണ്, മോർഫോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്കെൽട്ടൻ ഇതിനെക്കുറിച്ച്, അതും വർഷങ്ങൾക്ക് മുമ്പുള്ള സ്കെൽട്ടൻ കിട്ടുമ്പോൾ അറിയാൻ പറ്റും. ഇവർ വിശ്വസിക്കുന്ന 5000 വർഷം പഴക്കമുള്ളതാണെന്നാണ്. ഇനി അതിനെന്ത് ചെയ്യണം, കാർബൺ ഡേറ്റിംഗ് ഒക്കെ നടത്തി നോക്കണം. കാർബൺ ഡേറ്റിംഗ് നടത്തിയാണ് നമ്മൾ എത്ര വർഷം പഴക്കമുള്ളതെന്ന് കണ്ടുപിടിക്കുന്നത് അവർ ഇതിന് സ്കെൽട്ടനൊക്കെ. ഓക്കെ ഓക്കെ, അങ്ങനെ അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇഷ്ടം ആ പഠനങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാൻ പറ്റും എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള, അതായത് വെയിൽ തീ തിമിംഗലത്തിനെ കുറിച്ചുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാൻ പറ്റും എന്നുള്ളതാണ്. അത്രയും മാത്രം ഇതിൽ ബേസിക്കലി പറയുന്നുള്ളൂ, വേറെ ഒന്നും അതിൽ വരുന്നില്ലെന്നാണ് വലുതായിട്ട്. അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ അതിൽ നോക്കാം. പിന്നെ ഇത് ലയൻസിനെ കുറിച്ച്, മലനാടെന്ന് പറയുന്ന ആ ഒരു കർണാടകൻ റീജിയൻസിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ, അതായത് കർണാടക റീജിയൻസിലുള്ള ടൈഗർ കൺസർവേഷനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു മലനാടെന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്നും ആ മാപ്പിൽ നമുക്ക് കർണാടകയിൽ എവിടെ വരുമെന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് എഴുതി തന്നെ നോക്കാം. ഓക്കെ, അടുത്തതിൽ ക്രിപ്റ്റോഗ്രാഫി എന്താണ്, പോസ്റ്റ് ക്രിപ്റ്റോ ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫി എന്താണ് എന്നുള്ള കുറച്ച് സയൻറ്റിഫിക് ടേംസ് നമുക്ക് കുറച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട, നമുക്കൊരു സർഫസ് റീജിയൻ അല്ലെങ്കിൽ യു പി എസ് സി ലെവലിൽ നോക്കിയാൽ മതി, അകത്തോട്ട് ഭയങ്കരമായിട്ടൊന്ന് ഡീറ്റെയിൽ പോകേണ്ട. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് എഴുതി അതിൽ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് എഫ് എ ക്യു സെക്ഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് ഞായറാഴ്ച ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് കാസ്റ്റ് ഇൻ ദ സെൻസസ് അല്ലെങ്കിൽ കാസ്റ്റ് സെൻസസിനെ കുറിച്ചാണ് പറയുന്നത്. കാസ്റ്റ് സെൻസസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം, അതായത് 3rd നവംബറിൽ പറഞ്ഞിട്ടുണ്ട്, 3rd ഡിസംബറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ആഴ്ചയാണ്, 3rd ഡിസംബറിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ് ആ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പിന്നെ എടുത്ത് പറയുന്നത്. അടുത്ത് മോണിറ്ററി പോളിസിയിലെ മീറ്റിംഗ് നടന്നതിന് ശേഷം പണപ്പെരുപ്പത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇന്നലത്തെ അനാലിസിസിലെ ഡീറ്റെയിൽഡായിട്ട് എന്തൊക്കെ പോളിസീസാണ് പണപ്പെരുപ്പത്തിന് എടുക്കുന്നതെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ അനാലിസിസ് ഒന്ന് കണ്ടു നോക്കുക, അപ്പോഴും നിങ്ങൾക്ക് ഇത് കിട്ടും. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വായിച്ച് എൻ്റെ അനാലിസിസ് കണ്ടുവരുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അവർ വായിച്ചിട്ടുണ്ടായിരിക്കും. അടുത്ത് ഹണി ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഒരു കുറേ ന്യൂസ് വരുന്നുണ്ട്. ഇത് ഞാൻ സ്കിപ്പ് ചെയ്ത എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഏതോ ഒരു ദിവസമുള്ള ന്യൂസാണ്, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം, നോട്ട് എഴുതി തന്നെ നോക്കാം. ഹണി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹണി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ കണ്ടെത്തിയ പ്രശ്നങ്ങളുമാണ് ഇതിൽ പറയുന്നത്, എന്തൊക്കെയാണെന്ന് നമുക്കതിൽ നോക്കാം. ഓക്കെ, താഴോട്ട് പോകുമ്പം ഇറാനിലെ ടോപ്പ് സയൻറ്റിസ്റ്റായ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റായ മൊഹ്സൻ ഫക്രി സദാഹ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് ഞാൻ ഡീറ്റെയിൽഡായിട്ട് അനാലിസിസ് നടത്തിയിട്ടുണ്ട്. 29th നവംബറിൽ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി, അതിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് അനാലിസിസിൽ എന്തൊക്കെ പോയിൻ്റാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്ന് വരുന്നത്. പിന്നെ താഴെ പ്രൊഫൈൽസ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല അത്, പിന്നെ സ്പോർട്സ് പേജ് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഏതാണ്, ഫസ്റ്റ് ന്യൂസായിട്ട് വരുന്നതിൽ ആ സ്റ്റേറ്റുകളുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അതായത് ദ ഈ ഒരു ന്യൂസ്, അതായത് വെള്ളം അണ്ടർഗ്രൗണ്ട് വാട്ടർ കുറഞ്ഞ ഏരിയാസിൽ ധാന്യങ്ങളുടെ പ്രൊഡക്ഷൻ കൂടി, അതിൻ്റെ കാരണമാണ്, അതിൻ്റെ ഒരു പഠനത്തിൽ കണ്ടെത്തിയ കാര്യമാണ്, അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ,
അണ്ടർഗ്രൗണ്ട് സാധാരണ നമ്മൾ ഈ ധാന്യങ്ങളൊക്കെ വരുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു അത്യാവശ്യം നമുക്ക് വരാറുണ്ട്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്, അല്ലെങ്കിൽ വെള്ളം എന്ന് അല്ലെങ്കിൽ ഇറിഗേഷൻ എന്ന് പറയുന്നത് ഫാമിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇത് വരുന്ന ജനറൽ സ്റ്റഡീസ് 3-ൽ ഫാം ഇഷ്യൂസിൽ, ഫാർമർ ഇഷ്യൂസിലാണ് വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. നമുക്കറിയാം വെള്ളം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അതിൻ്റെ ഒരു വൺ ഓഫ് ദി മെയിൻ സോഴ്സ് ആണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ, അല്ലെങ്കിൽ താഴത്തെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ താഴെയുള്ള വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്ന ഒരു റോളാണ് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ പുതിയ പഠനം കാണിച്ചതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ കുറവുള്ള സ്റ്റേറ്റുകളിൽ ഭയങ്കരമായിട്ടുള്ള ധാന്യത്തിൻ്റെ പ്രൊഡക്ഷൻ കണ്ടു. അതായത് ടോട്ടൽ ധാന്യം അല്ലെങ്കിൽ സിരിയൽ പ്രൊഡക്ഷൻ്റെ 41% കണ്ടെത്തിയത് ഇതേപോലെ അണ്ടർഗ്രൗണ്ടിലെ വാട്ടർ കുറവുള്ളതാണ്. അതിൽ നിന്ന് മാത്രമാണ് 38.6 മില്യൺ ടൺസ് ധാന്യങ്ങൾ നമുക്ക് കിട്ടിയത്. പിന്നെ അടുത്ത് വേറൊരു കണക്ക് നോക്കുകയാണെങ്കിൽ 21%, അതായത് 21% പ്രൊഡക്ഷനും വരുന്നത് 6 സ്റ്റേറ്റ്സിൽ നിന്ന് മാത്രമാണ്. അതും അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് സെമി ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സെമി ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് നോക്കുക, അത് ഞാൻ പടം എടുത്ത് തന്നെ പറഞ്ഞുതരാം. അത് അവരുടെ തന്നെ വാട്ടർ ഡെവലപ്മെൻറ്റിൻ്റെ തന്നെ വെബ്സൈറ്റിൽ കണ്ട ഒരു പടമാണിത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അതായത് 70% താഴെയുള്ളത്, അതായത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ 70% താഴെയുള്ള സ്റ്റേറ്റുകളാണ്. ഓക്കെ, അങ്ങനെയുള്ള സ്റ്റേറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 70% താഴെ മാത്രം വെള്ളം ഉണ്ടെങ്കിൽ മുകളിലേക്ക് വെള്ളം വരെയുള്ള ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് മുമ്പേ ആയാലും മഴയ്ക്ക് ശേഷമായാലും വലുതായിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറയത്തില്ല. 70% താഴെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കാറ്റഗറി സേഫ് ആണ്. പക്ഷേ 70-നും 90-നും മുകളിൽ അണ്ടർഗ്രൗണ്ട് വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരികയാണെങ്കിൽ ചില സമയത്ത് മഴയ്ക്കും മുമ്പോ ശേഷം വലിയ പ്രശ്നം കാണൂല, എന്നാൽ അതും സേഫാണ്. പക്ഷേ എന്തെങ്കിലും പ്രശ്നം മഴയ്ക്ക് മുമ്പോ ശേഷമോ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, അവരുടെ വെള്ളത്തിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞ് അവർ ആ വെള്ളം അത്ര നഷ്ടപ്പെട്ടു പോകും അവർ. അത് അപ്പോൾ അവർ സെമി ക്രിട്ടിക്കൽ കാറ്റഗറിയിൽ വരും. പക്ഷേ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഭയങ്കരമായിട്ട് നിറഞ്ഞ് 90-100% മുകളിലാണെങ്കിലും പ്രശ്നമാണ്, സെമി ക്രിട്ടിക്കൽ കാറ്റഗറിയിൽ അത് വരും. പിന്നെ അഥവാ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നം വരാൻ വരാതിരിക്കാം, വന്നില്ലെങ്കിൽ വലിയ പ്രശ്നം വരില്ല. സെമി ക്രിട്ടിക്കൽ തന്നെ ഉറപ്പായിട്ടും വരുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ് ക്രിട്ടിക്കൽ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം വെള്ളത്തിൻ്റെ അളവ്. പിന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് 100% മുകളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് വെള്ളത്തിൻ്റെ ഒരു സർജി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അളവ് കൂടുകയാണെങ്കിൽ, എന്തായാലും മഴ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വരുന്ന സമയത്തെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് പോകാം, വെള്ളം എല്ലാം നശിച്ചു പോകാം, നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഫുള്ള് നഷ്ടപ്പെടും. അത് ഓവർ എക്സ്പ്ലോയിറ്റഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇങ്ങനെയാണ് ഡിഫറൻറ്റ് കാറ്റഗറീസ് വെള്ളത്തിൻ്റെ അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ അളവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെമി ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയിലുള്ള ഡിസ്ട്രിക്റ്റിലാണ് പക്ഷേ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറവായിട്ടുള്ള, മഴ വരുമ്പോൾ വെള്ളം നശിച്ചു പോകാൻ ചാൻസ് ഉള്ള ആ ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ധാന്യത്തിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇതെന്ന് പറയുന്നത് 2011-12 ഏറ്റവും അവസാനമായിട്ട് ഇതേപോലത്തെ ഡേറ്റ നമുക്ക് തരുന്നത്. ആ ഒരു ഡേറ്റ വച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ എത്ര ആക്യുറസി, ഒരു 100% ആക്യുറേറ്റ് ഒന്നും പറയാൻ പറ്റില്ല, കാരണം 2011-12 ഡേറ്റയാണ്, അത്രയും പഴയ ഡേറ്റയാണ്. പക്ഷേ അതാണ് നമുക്കിപ്പോൾ ഉള്ള അവൈലബിൾ ഡേറ്റയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ. പിന്നെ വ്യാപാര വാണിജ്യങ്ങളിലും ട്രേഡ് പാറ്റേൺസും നോക്കുകയാണെങ്കിൽ 58% ഈ ഒരു ധാന്യങ്ങളുടെ പ്രൊഡക്ഷൻ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയാണ് ട്രാൻസ്പോർട്ട് നടന്നത്, അല്ലെങ്കിൽ ഈ നമ്മുടെ റേഷൻ കടകൾ വഴിയാണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ നടന്നത് മെയിൻലി ധാന്യങ്ങളുടെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഒരു നല്ലൊരു കാര്യമാണ് ഇത്. നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ധാന്യങ്ങൾ അല്ലെങ്കിൽ സിറിയൽസിൻ്റെ പ്രൊഡക്ഷന് വെള്ളം അത്ര ആവശ്യമില്ലെന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. കാരണം ധാന്യം വെള്ളം മാത്രമല്ല ഒരു ഫാക്ടർ, കാരണം വെള്ളം ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇടുള്ള ധാന്യം വന്നത്. അപ്പോൾ വെള്ളം ഭയങ്കരമായിട്ടുള്ളൊരു ഫാക്ടറല്ല, വെള്ളം ഫാക്ടർ തന്നെയാണ്, പക്ഷേ ഭയങ്കരമായിട്ടുള്ള വെള്ളത്തിൻ്റെ അത്യാവശ്യം അവിടെ ഇല്ല. സെമി ക്രിട്ടിക്കലും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഇത് പോലും നന്നായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അത്രയാണ് ഫസ്റ്റ് ന്യൂസിൽ വരുന്നത്. നമുക്ക് രണ്ടാമത്തെ ഒരു ന്യൂസ് ആർട്ടിക്കിൾ നോക്കാം. അത് സയൻസ് ആൻഡ് ടെക്നോളജി പേജിലാണ് വരുന്നത്. അതൊരു എത്തിക്കൽ ഇഷ്യൂ ആണ്, എത്തിക്സ് റിലേറ്റഡ് ഉള്ള പ്രശ്നമാണ്. ഓക്കെ, എന്താണ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഈ ഒരു ഇഷ്യൂ. ചലഞ്ചസ് ഇൻ അച്ചീവിങ് ഹേർഡ് ഇമ്മ്യൂണിറ്റി ത്രൂ വാക്സിനേഷൻ. ഇത് വരുന്ന ജനറൽ സ്റ്റഡീസ് 2-ൽ ഹെൽത്തിലും വരുന്നുണ്ട്, ജനറൽ സ്റ്റഡീസ് 4-ൽ എത്തിക്സിലും വരുന്നുണ്ട്. എന്താണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് ഞാൻ പറഞ്ഞു, അതായത് ഒരു ടോട്ടൽ പോപ്പുലേഷനിൽ ഒരു 60-70% പോപ്പുലേഷന് നമ്മൾ വാക്സിൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രോഗത്തിൽ നിന്ന് പ്രതിരോധം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന 30%, ഇപ്പോൾ 70 എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 30% ആൾക്കാർ ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്റ്റഡ് ആവും. അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആകുമ്പോൾ അവർക്ക് അതിനായിട്ടുള്ള ഒരു പ്രതിരോധമുണ്ട്, അതിനൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറയാം, അതിനാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അപ്പോഴിപ്പം നമുക്കറിയാം ഇപ്പം വാക്സിൻ വരാൻ പോവുകയാണ്, ഇനിയുള്ള കാലയളവിൽ വാക്സിൻ ഇപ്പോൾ നമുക്ക് കിട്ടിത്തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയിൻ പ്രശ്നമാണ് എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യിപ്പിക്കണമെന്നുള്ളൊരു ചോദ്യം.
ഓക്കെ, അതായത് 100% പോപ്പുലേഷനെ വാക്സിനേറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു വലിയൊരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരെയാണ്. ഓക്കെ, കാരണം എന്ന് പറയുന്നത് ഗവൺമെൻറ് എപ്പോഴും 100% വരെ ഒന്നും വാക്സിനേറ്റ് ചെയ്യാൻ നോക്കത്തില്ല. കാരണം അത് ഭയങ്കര എക്കണോമിക്കലി ഭയങ്കര നഷ്ടം വരുത്താം ഗവൺമെൻറ്റിന്. മാത്രമല്ല എല്ലാവർക്കും ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഓൾറെഡി പ്രതിരോധം കാണും, അവർക്കൊക്കെ വാക്സിൻ കുത്തിവെക്കണമെന്ന് പറഞ്ഞാൽ വേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഗവൺമെൻറ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഈ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷന് വാക്സിൻ കുത്തിവെക്കുന്ന എന്നൊരു ഐഡിയയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോഴും. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു 70% പോപ്പുലേഷൻ വരെ കുത്തിവെച്ചിട്ട് ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി കൊണ്ടുവരിക, അല്ലെങ്കിൽ ടോട്ടൽ പോപ്പുലേഷന് ഒരു ഇമ്മ്യൂണിറ്റി കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഉദ്ദേശം വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? 70% മാത്രം നമ്മൾ ടാർജറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു സയൻറ്റിഫിക് മാനറിൽ തന്നെ നമ്മൾ ആൾക്കാർ ആർക്ക് ഏത് 70% ആൾക്കാർക്കാണ് കുത്തിവെക്കേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പം അത് ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ വരാം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അൺഈവൻ ട്രാൻസ്മിഷൻ. അതായത് നമ്മളൊരു വിശ്വാസമാണ് 70% പേർക്ക് കുത്തിവെക്കുമ്പോൾ ബാക്കി 30% പേര് പ്രൊട്ടക്റ്റഡ് ആവും, അവർക്ക് ഇനി കുറേ ചാൻസ് രോഗം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചാൻസ് കുറവാണെന്നുള്ള നമ്മുടെ വിശ്വാസമാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ്, നമ്മളിപ്പോൾ ലോകത്തിൽ ഫുൾ ഇപ്പോൾ ഇന്ത്യയിൽ ഫുള്ള് കണക്കാക്കിയിട്ട് നമ്മൾ നോക്കും, 30% പേർക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ, 30% കുത്തിവെക്കാതെ ബാക്കി 70% പേര് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നോക്കി കുത്തിവെച്ച് കഴിഞ്ഞാൽ ഹോമോജീനിയസ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുകയാണ് രോഗം, ഒരേ നിരക്കിലാണ് പകരുന്നത് എന്നൊരു ഐഡിയയിലാണ്. സപ്പോസ് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ സൂപ്പർ സ്പ്രെഡ് നടക്കും. സൂപ്പർ സ്പ്രെഡ്, ഇപ്പോൾ സൂപ്പർ സ്പ്രെഡൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാതെയാണ് നമ്മൾ ഈ 70% പറയുന്നത്. 70% വാക്സിനേറ്റ് ചെയ്യുമ്പോൾ 30% രക്ഷപ്പെടും, അല്ലെങ്കിൽ അവർക്കും കൂടെ പ്രൊട്ടക്റ്റ് ആകുമെന്ന് പറയുന്നത് ഈ ഒരു സൂപ്പർ സ്പ്രെഡ് പോലുള്ള കാര്യങ്ങൾ. അതായത് ഭയങ്കരമായിട്ട് ഒറ്റ സ്ഥലത്ത് തന്നെ സ്പ്രെഡ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള സിംറ്റംസ് കാണും, കുറേ ആൾക്കാർക്ക് അത് അവരിഷ്ടം പോലെ ആൾക്കാർക്ക് ഈ അസുഖം പകർത്തും, ചില ആൾക്കാർ സിംറ്റങ്ങളൊക്കെ കാണിച്ചാൽ പോലും ആൾക്കാർക്കൊന്നും പകർത്തൂല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അണ്ണീവനായിട്ടുള്ളൊരു അവസ്ഥ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ 70% മാത്രം വാക്സിനേറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. അടുത്ത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യ, ഞാൻ ഇന്നലെ മെഞ്ഞോന്ന് ഞാൻ പറഞ്ഞതാണ്, 1985 തുടങ്ങി യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അതാണ് ഇന്ത്യയിലെ വാക്സിൻ ഏകദേശം 12 വാക്സിൻ വെച്ച് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങൾക്ക് ലോക ഇന്ത്യയിലെ വാക്സിൻ കുത്തിവയ്പ്പ് നടത്തുന്ന പോളിയോ അതേപോലെ ഇഷ്ടംപോലെ ട്യൂബർകുലോസിസ് അതുപോലത്തെ ഇഷ്ടംപോലെ രോഗങ്ങൾക്ക് വാക്സിനേഷൻ കുത്തിവെക്കുന്നതാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വാക്സിൻ അതിൻ്റെ ഒരു കവറേജ് എന്ന് പറയുന്നത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ഒരു വർഷം 2020 കൂടിയാണ് അവർ ഏകദേശം 90% കുട്ടികൾ, ഒരു വയസ്സിന് താഴെയുള്ള 90% കുട്ടികൾക്ക് വാക്സിൻ കുത്തിവെക്കാനുള്ളൊരു ഫെസിലിറ്റിയിലേക്ക് എത്തിയത് എന്ന് പറയുമ്പോൾ അവരുടെ ഫെസിലിറ്റി ഇനി ഇഷ്ടംപോലെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. കാരണം COVID-19 എന്ന് പറഞ്ഞ രോഗം ഇപ്പം നമുക്ക് പെട്ടെന്ന് വാക്സിൻ വേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഒരു ആക്ടിവിറ്റീസ് ഇപ്പം നന്നായിട്ട് നടക്കുന്നത്, സ്കൂളുകളൊന്നും തുറന്നിട്ടില്ല, കോളേജൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ ഇമ്പ്രൂവ് ചെയ്ത് വാക്സിൻ കൊണ്ടുവരാനുള്ള എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ ഒരു വാക്സിൻ നന്നായിട്ട് കൊടുത്തു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് അവരെ സ്ട്രെങ്ത് ചെയ്യാനുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാക്സിൻ്റെ ലെങ്ത്. നമുക്ക് എത്ര ഇതുവരെ അറിഞ്ഞുകൂടെ ഒരു വാക്സിൻ കുത്തിവെച്ചാൽ എത്ര നേരം അതിന് പ്രൊട്ടക്ഷൻ കിട്ടും? സപ്പോസ് 6 മാസം കഴിയുമ്പോൾ പ്രൊട്ടക്ഷൻ പോയെന്ന് വെച്ചു, എങ്ങനെയാണ് ഈ പ്രൊട്ടക്ഷൻ പോകുന്നത്? ഓക്കെ, ഈ ഒരു പ്രതിരോധമാണ് അല്ലേ, പ്രതിരോധം എന്ന് പറയുമ്പോൾ ഒരിക്കലും പോകത്തില്ല. പക്ഷേ പ്രശ്നം വരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞാൽ രോഗത്തിനെക്കുറിച്ച് നമുക്ക് വലുതായിട്ടുള്ള അറിവില്ലെന്നുള്ളതാണ്, ഭയങ്കരമായിട്ടുള്ള അറിവില്ല. ഇത് എത്ര രീതിയിൽ മ്യൂട്ടേഷൻ നടത്തി മാറി മാറി പുതിയ പുതിയ സ്ട്രാൻഡുകൾ ഡെവലപ്പ് ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടും. അതായത് പഴയൊരു സ്ട്രാൻഡ് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രതിരോധം ഓൾറെഡി ഉണ്ടെന്ന് വെച്ചോ, അപ്പോഴതിനെ നമ്മൾ അറ്റാക്ക് ചെയ്ത് മാറ്റും. പക്ഷേ അത് മാറി പുതിയൊരു സ്ട്രാൻഡ് വരെയാണ് നമ്മൾ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ പുതിയൊരു സ്ട്രാൻഡ് എത്ര പെട്ടെന്ന് രൂപീകരിച്ച് വരും, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് മ്യൂട്ടേറ്റ് ചെയ്ത് പുതിയൊരു സ്ട്രാൻഡ് ഡെവലപ്പ് ചെയ്യുമെന്ന് അറിയത്തില്ല. പുതിയൊരു സ്ട്രാൻഡ് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്കറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രതിരോധം ഇല്ല. അങ്ങനെ വരുമ്പോൾ എത്ര കാലയളവിൽ ഈ ഒരു വാക്സിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര പ്രാവശ്യം വാക്സിൻ എടുക്കണം ആ ഒരു കംപ്ലീറ്റ് വൈറസിനെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ വാക്സിൻ എടുത്താൽ പോലും നമ്മളിപ്പോൾ വാക്സിൻ പ്രൊട്ടക്ഷൻ തരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പരിധി വരെ തരും, പക്ഷേ വൈറസ് കൂടുതലായിട്ട് നമ്മളെ ബോഡിയെ ഇൻവേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വാക്സിനും ചിലപ്പം പ്രൊട്ടക്ഷൻ തരാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ എത്ര പ്രാവശ്യം വാക്സിൻ എടുക്കണം എന്നൊരു ചോദ്യവും വാക്സിൻ നമ്മൾക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് വരുന്നുണ്ട്. ഇനി അടുത്ത് വരുന്ന സമയത്തെന്ന് വെന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ, പ്രയോറിറ്റി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ ആദ്യം വാക്സിൻ കൊടുക്കണമെന്നുള്ളതാണ് പ്രയോറിറ്റി ഗ്രൂപ്പിൽ പറയുന്നത്. ആ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറയാം, 65 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ, ഹെൽത്ത് വർക്കേഴ്സ് അതായത് ഈ രോഗികളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ആൾക്കാർ, പിന്നെ പബ്ലിക് വർക്കേഴ്സിനൊക്കെ ആദ്യം കൊടുക്കണമെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, അവർക്ക് കൊടുത്തു കഴിയുമ്പം ഉള്ള എണ്ണ അടുത്ത്,
കാരണം അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ 70% എന്തായാലും വരത്തില്ല. ഓക്കെ, കാരണം അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ എന്തായാലും 70% ആവത്തില്ല. അപ്പോൾ ബാക്കി കുറച്ച് പോപ്പുലേഷൻ കാണും. ഇപ്പോൾ ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പ് സപ്പോസ് ഇങ്ങനെയുള്ള ഒരു 20% പോപ്പുലേഷൻ ആകുമ്പോൾ ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും കൊടുത്തു കഴിഞ്ഞു. ബാക്കി 70% ആവാൻ എത്ര വേണം? 50% ആൾക്കാർക്ക് കൊടുക്കണം. ഈ ഒരു 50% ആർക്ക് കൊടുക്കുമെന്നൊരു ഡൗട്ടാണ്. കാരണം ഹൈ പ്രയോറിറ്റിയിലെ ആൾക്കാർക്ക് കൊടുത്തു, ഇനി ബാക്കി ആർക്ക് കൊടുക്കണം? കുറച്ചായിട്ട് നീ വാ നീ വാ എന്ന് പറഞ്ഞാൽ 4-5 പേരെ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് കുറച്ചൊരു മെത്തേഡ് വേണം. കാരണം ഇപ്പം കുറച്ച് ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ എന്നിട്ട് എന്താ നമുക്ക് തരാത്തത്? നമ്മൾ അവരെ പോലുള്ളതിനെ റൈറ്റ് ഉള്ള വ്യക്തികളല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരാം. അപ്പോൾ അവരുടെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ്. അതായത് ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പുകൾക്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു എത്തിക്കൽ പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത് അതാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ 100% ചെയിൻ ബ്രേക്കിംഗ്. അതായത് ഇപ്പം നമ്മൾ ഹൈ പ്രയോറിറ്റിയുള്ള ഗ്രൂപ്പുകാർക്ക് കൊടുത്തു. ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് വർക്കേഴ്സ് ആയാലും പിന്നെ എന്താണ് കോ മോർബിഡിറ്റീസ്, മറ്റു രോഗങ്ങളുള്ള വ്യക്തികളാണ് കോ മോർബിഡിറ്റീസ്. അപ്പോൾ ഇങ്ങനെയുള്ള കോ മോർബിഡിറ്റീസ് ഉള്ള വ്യക്തികൾക്ക് മെയിൻലി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റ് ഭയങ്കരമായിട്ടുള്ള രോഗങ്ങൾ, സിവിയർ ഡിസീസസ് വരാതിരിക്കാം. COVID-19 കാരണം മറ്റ് രോഗങ്ങൾ വന്നാൽ മരണ കാരണം വരെ ആയിപ്പോവാം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പ്സിന് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് അതുകൊണ്ടാണ് അവർക്ക് ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് അവർ കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഗ്രൂപ്പിന് കൊടുത്തു കഴിയുമ്പോൾ ഡിസീസ് മറ്റുള്ള സിവിയർ ഡിസീസ് നിർത്തുമെന്നേ ഉള്ളൂ. ഒരിക്കലും എന്താണ് ആ ഒരു ചെയിൻ, COVID-19 ചെയിൻ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. 100% ഒരു ബ്രേക്കിംഗ് ചെയിൻ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. മറ്റ് ഡിസീസിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഹൈ പ്രയോറിറ്റി ഗ്രൂപ്പിന്, ഈ ഒരു കോമോർബിഡിറ്റി ഗ്രൂപ്പിന് കൊടുത്താൽ ഒരിക്കലും ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് അഥവാ അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊരു ഹൈ കവറേജ് കിട്ടണം. അതായത് 70% അല്ല, അതിനേക്കാളും കൂടുതൽ വ്യക്തികൾക്ക് നമുക്ക് കൊടുത്താൽ മാത്രമേ അവർ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ 70% എന്ന് പറയുമ്പോഴും മെജോറിറ്റി കുറേ ആൾക്കാർ ഏത് കാറ്റഗറി വരും? ഈ ഒരു കോമോർബിഡിറ്റീസ് ഉള്ള അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുള്ള കാറ്റഗറീസിൽ വരും. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇൻബിൽറ്റായിട്ട് കുറേ രോഗങ്ങളുണ്ട്. അപ്പോൾ ആ രോഗങ്ങൾ മാറാൻ വേണ്ടിയേ മെയിൻലി സഹായിക്കത്തുള്ളൂ. ആ ഒരു ഡിസീസ് അല്ലെങ്കിൽ COVID-19 ആ ഒരു ചെയിൻ മുറിക്കാൻ വേണ്ടി മെയിൻലി സഹായിക്കത്തില്ല. മറ്റ് കോമൺ ആൾക്കാർക്ക് കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളൊന്നും ഇല്ലാത്ത ഹെൽത്തി ആൾക്കാർക്ക് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ എന്താണ് ആ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അവർ സഹായിക്കുന്നത്. ചെയിൻ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് കുറേ കൂടെ കവറേജ് വളരെ അത്യാവശ്യമാണ്. അത് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്ത് 7-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാക്സിൻ കൊടുക്കുന്ന പ്രശ്നം. അതായത് വാക്സിൻ കൊടുക്കുന്ന സമയത്ത് എന്താണ് ചില ആൾക്കാർക്ക് ഓൾറെഡി രോഗം വന്നവർ കാണുമല്ലോ, COVID-19 വന്ന അത് മാറിയ ആൾക്കാർ കാണും. അപ്പോൾ അവർക്കിനി വാക്സിൻ കൊടുക്കണമെന്നുള്ളൊരു എത്തിക്കലായിട്ടുള്ള ചോദ്യമാണ്. കാരണം അവർക്ക് നാച്ചുറലായിട്ട് ഇമ്മ്യൂണിറ്റി അല്ലെ, പ്രതിരോധം രൂപീകരിച്ച ആൾക്കാരാണ്. ഈ രോഗം വന്നു അത് താനെ മാറിപ്പോയ ആൾക്കാരാണ്. മരുന്ന് കുത്തിവെച്ചാലും അല്ലെങ്കിലും അവർ പ്രതിരോധം രൂപീകരിച്ചെടുത്തിട്ടുണ്ട്, നാച്ചുറലി അവർക്ക് ഇമ്മ്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സാധാരണ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടേം ഇമ്മ്യൂണിറ്റി ആണ്. അപ്പോൾ ഈ ലോങ് ടേമിൽ അതെന്തായാലും നിൽക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ അവർക്ക് വാക്സിൻ കുത്തിവെക്കണമെന്നുള്ളൊരു ചോദ്യം. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ, ചലഞ്ചുകൾ വാക്സിൻ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തും ആർക്കൊക്കെ കൊടുക്കണമെന്ന സമയത്തും ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ നല്ലൊരു ആർട്ടിക്കിളായിരുന്നു ഇത്. ഓക്കെ, അടുത്ത് നമുക്ക് താഴോട്ട് പോകാം. താഴോട്ട് പോകുമ്പം ടൈഗർ കൺസർവേഷൻ, മലനാട് ടൈഗർ കൺസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അത് വരുന്നത് ഈ ഒരു സെക്ഷനിലാണ്. ഓക്കെ, ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാമെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ആദ്യം ഞാൻ ഒരു റീജിയൻ കാണിച്ചു തരാം, കർണാടകയുടെ മാപ്പ് കാണിച്ചു തന്നിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇന്ത്യയിൽ നമുക്കറിയാം കർണാടക ഇവിടെ ഏറ്റു വരും, കേരളത്തിൻ്റെ തൊട്ട് മുകളിൽ അല്ലേ കർണാടക അവിടെയായിട്ട് വരും. കർണാടകയിൽ തന്നെ മലനാട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അല്ല, അത് ഒരു ഡിസ്ട്രിക്റ്റ് അല്ല, അത് അങ്ങനെ ഒരു റീജിയനാണ്, ഒരു കുറേ സ്ഥലങ്ങളാണ്. ഓക്കെ, ഇത്രയും സ്ഥലങ്ങൾ അടങ്ങിയിരി വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ തന്നെ ഒരു സ്ഥലം, ഒരു ഏരിയ ആണത് മലനാട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയയിലാണ് ടൈഗർ കൺസർവേഷൻ ഉള്ളത്, ആ ഒരു സ്ഥലം ഉള്ളത്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഒരു ലൊക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് ടൈഗർ കൺസർവേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോട്ടിൽ നോക്കാം എന്തൊക്കെയാണുള്ളത്. ഇത് ജനറൽ സ്റ്റഡീസ് 3 കൺസർവേഷനിലാണ് വരുന്നത്. ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ 45 വർഷങ്ങൾ കൊണ്ട് ഏകദേശം 70 മുതൽ 391 ടൈഗർ പോപ്പുലേഷൻ വരെ എന്ത് ചെയ്തു, ഇവർ കൂട്ടിക്കൊണ്ടുവന്നു, 45 വർഷം കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കാനുള്ള അവർ നടത്തിയ പഠനമാണ്. ഈ ഒരു കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് ഏകദേശം 1986 മുതൽ 2017 വരെയുള്ള ഒരു വലിയൊരു പഠനം നടത്തി ഈ ഒരു കാലയളവിൽ. അതായത് ടൈഗർ പോപ്പുലേഷൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവർ കുറേ പഠനങ്ങൾ നടത്തി. അതായത് ഇഷ്ടംപോലെ ഡേറ്റ കളക്ട് ചെയ്തു, ടൈഗറിനെ കുറിച്ചുള്ള ഡേറ്റ, ടൈഗറിൻ്റെ എക്കോളജി കുറിച്ചുള്ള ഡേറ്റ, ടൈഗറിൻ്റെ പ്രെഡേറ്റർ എന്തൊക്കെ ഇത് കഴിക്കും, എന്തൊക്കെ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ആന്ത്രോപ്രോജനിക് ഇമ്പാക്റ്റ്, അതായത് ഹ്യൂമൻസ് എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഇതിൽ വരുത്തും എന്നുള്ള കാര്യങ്ങളാണ് ആന്ത്രോപ്രോജനിക്, അതായത് ഹ്യൂമൻ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളത്. അടുത്ത് പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ, ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് വരാം എന്നുള്ള കാര്യങ്ങൾക്ക് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോഴവർ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, ബ്രീഫായിട്ട് അത് നോക്കുക. അതായത്
21,000 സ്ക്വയർ കിലോമീറ്റർ ഹാബിറ്റേറ്റ് ഈ ആണ് ടോട്ടലായിട്ട് ആ മലനാട് എന്ന് പറയുന്ന സ്ഥലം ആ ഒരു കൺസർവേഷൻ റീജിയൻ വരുന്നത്. അതിൽ 30% ഏരിയയിൽ മാത്രമാണ് റീപ്രൊഡ്യൂസിങ് ടൈഗർ പോപ്പുലേഷൻസ് ഉള്ളത്. അതായത് നമ്മുടെ എണ്ണം കൂട്ടാൻ വേണ്ടി, ടൈഗർ പോപ്പുലേഷൻസിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയുള്ള റീപ്രൊഡ്യൂസിങ് ടൈഗർ പോപ്പുലേഷൻ ഉള്ള എവിടെയാണ്? ഈ ഒരു 21,000 സ്ക്വയർ കിലോമീറ്ററാണ്, അത് ഇതിൽ 30% ഏരിയയിലാണുള്ളത്. ബാക്കി ഏരിയാസ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡ്യൂസിങ് പോപ്പുലേഷൻസ് അല്ല അവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എഫേർട്ട് എടുത്ത് ആ മറ്റ് ഏരിയാസിലും കൂടെ റീപ്രൊഡ്യൂസിങ് പോപ്പുലേഷനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇപ്പോഴുള്ള 391 ഏകദേശം 1,300 വരെ നമുക്ക് ടൈഗർ പോപ്പുലേഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഒരു ഫൈൻഡിങ് ആ ഒരു ഡാറ്റ സ്റ്റഡീസ് നടത്തിയത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടൈഗർ ടൂറിസത്തിന് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ടൈഗർ ടൂറിസത്തിനെ മുന്നോട്ട് കൊണ്ടുവരിക, അതിന് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് മലനാട് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഒരു ഫൈൻഡിങ്. അവരെ നടത്തിയത് മൂന്നാമത്തെ ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഹാബിറ്റേഷൻ, അതായത് അവിടെ ഇഷ്ടംപോലെ ലോക്കൽ പോപ്പുലേഷൻസ് ഉണ്ട്. അതായത് ഈ ഒരു മലനാട് എന്ന് പറഞ്ഞ റീജിയൻസിൻ്റെ അകത്ത് തന്നെ ഇഷ്ടംപോലെ ട്രൈബൽ വ്യക്തികൾ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ വ്യക്തികൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ടൈപ്പ് വ്യക്തികളാണ് മെയിൻലി ഉള്ളത്. കുറേ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് വിട്ടുകൊടുക്കില്ല അവർ, അതായത് ആ ഒരു ഏരിയയിൽ നിന്ന് വേറെ മാറി താമസിക്കില്ല. മാറി താമസിക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ സോഷ്യലി അല്ലെങ്കിൽ കൾച്ചറലി ഉള്ള കാര്യങ്ങളായാലും പണ്ടത്തെ ഒരു ഹിസ്റ്ററി വെച്ചായാലും അവരൊരിക്കലും ആ സ്ഥലം വിട്ടു പോകാൻ തയ്യാറല്ല. ഓക്കെ, പിന്നെ കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ തയ്യാറാണ് അവർ, കാരണം അവർക്ക് ഇഷ്ടംപോലെ ഹെൽത്ത് കെയർ ആയിട്ടുള്ള ഇപ്പോൾ ഹോസ്പിറ്റൽ പരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, എഡ്യൂക്കേഷൻ പരമായിട്ട് അവർക്ക് നേരെ ഒന്നും കിട്ടത്തില്ല. അവർ ഏരിയ ഒരു കാട് ഏരിയ ആയതുകൊണ്ട് തന്നെ അവർക്ക് നേരെ കിട്ടാത്തതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, അപ്പോഴങ്ങനെ അവർക്ക് വെളിയിലോട്ട് പോകണം എന്നുള്ള ഒരു കാറ്റഗറിയും ഉണ്ട്. അങ്ങനെ രണ്ട് കാറ്റഗറീസാണ് ഇതിൽ മെയിൻലി ഉള്ളത്. ഇപ്പോൾ ഈ ഹ്യൂമൻസ് ഇവിടെ നിന്നാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മെയിൻലി എന്താണ്, ആന്ത്രോപ്രോജനിക് കോസസ് ആണ്. അതായത് ഇഷ്ടംപോലെ ഈ ടൈഗറുമായിട്ട് അവരെന്ത് ചെയ്യും, ഇടപഴകാൻ ചാൻസ് വരും. ഓക്കെ, ടൈഗർ പോപ്പുലേഷനുമായിട്ട് ഇടപഴകാൻ ചാൻസ് വരുമ്പോൾ കോൺഫ്ലിക്റ്റ് വരും, ഹ്യൂമൻ ടൈഗർ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതാണ് മെയിൻലി കാരണം. മൂന്നാമത്തെ അതിൽ കണ്ടുപിടിച്ച് നാലാമത്തെ എന്ന് പറഞ്ഞാൽ സൂനോട്ടിക് ഡിസീസസ്, അതിന് ഇഷ്ടംപോലെ ഡിസീസസ് വരാൻ കാരണവും അനിമൽസിന് വരാൻ ചാൻസുള്ള ഇഷ്ടംപോലെ ഡിസീസസ് വരാൻ ചാൻസും എമർജൻസ് ഓഫ് സൂനോട്ടിക് ഡിസീസസ്, അതാണ് നാലാമത്തെ. അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് ട്രേഡ് ആൻഡ് പൗച്ചിങ്. പൗച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം മൃഗങ്ങളെ പിടിച്ച് അവരുടെ സ്കിന്നൊക്കെ വലിച്ചെടുത്ത് ഹണ്ട് ചെയ്ത് അവരുടെ കൊന്ന് അവരുടെ സ്കിൻ എടുക്കാൻ അവരുടെ ടീത്ത് അവരുടെ ബോൺസൊക്കെ എടുക്കുന്ന ഒരു പരിപാടിയാണ് പൗച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വൈൽഡ് ലൈഫിന് വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിക്കാൻ ശ്രമിക്കും, അതും ഒരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവർ ആ പഠനങ്ങളെന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത് വച്ചിട്ടാണ് ഇനി അവർ ഫ്യൂച്ചറിൽ അവരുടെ ഒരു എക്സ്പാൻഷൻ നടത്താൻ പോകുന്നത്. ഇത് ടൈഗർ കൺസർവേഷൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇന്ത്യയിൽ ടൈഗർ കൺസർവേഷൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് മലനാടെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അവരുടെ പഠനങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. കൂടുതൽ ഭയങ്കര ഡീപ്പായിട്ട് നോക്കണ്ടെങ്കിലും മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ക്രിപ്റ്റോഗ്രാഫി എന്നും പോസ്റ്റ് ക്രിപ്റ്റോഗ്രാഫി എന്നും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ക്രിപ്റ്റോഗ്രാഫി എന്താണ്, പിന്നെ പോസ്റ്റ് ക്രിപ്റ്റോഗ്രാഫി. അതായത് സപ്പോസ് നിങ്ങൾ ഓൺലൈനായിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണ്, അല്ലെങ്കിൽ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കണം. അപ്പോൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ അയക്കുന്ന നിങ്ങളും ആ കാണുന്ന നിങ്ങൾ മാത്രം കാണുന്ന അതിലേക്ക് ആർക്കാണോ അയക്കുന്നത് അയാൾ മാത്രമേ ആ മെസ്സേജ് കാണുന്നുള്ളൂ. അപ്പോൾ ആ മെസ്സേജ് പ്രൊട്ടക്റ്റഡ് ആണ്. അങ്ങനെയുള്ള ഡാറ്റ പ്രൊട്ടക്ഷൻ അല്ലെ, ഡാറ്റ എൻക്രിപ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു മെത്തേഡാണ് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഇത് വരുന്നത് ജനറൽ സ്റ്റഡീസ് 3 സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് വരുന്നത്. ഓക്കെ, ക്രിപ്റ്റോഗ്രാഫി എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ആ ഒരു ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു നിങ്ങളൊരു മെസ്സേജ് അയക്കുന്നു അയാൾ വായിക്കുന്നു, അപ്പോൾ അയാൾ മാത്രം നിങ്ങൾ മാത്രം കാണുന്നു. അപ്പോൾ ഇടയിലൊരാളൊന്ന് ഈ ഒരു മെസ്സേജ് ഹാക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അയാൾ നിന്ന് എങ്ങനെയാണ് നിൻ്റെ മെസ്സേജ് പ്രൊട്ടക്റ്റഡ് ആകുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ നോക്കാം. ആലിസ് ആൻഡ് ബോബ് എന്ന് പറയുന്ന എക്സാമ്പിൾ, അത് ആ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്, അത് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ബോബ് ഒരു മെസ്സേജ് അയക്കുകയാണ്. ബോബ് മെസ്സേജ് അയച്ചു, ഹലോ ആലിസ് എന്നൊരു മെസ്സേജ് അയച്ചു. ഹലോ ആലിസ് എന്നൊരു മെസ്സേജ് വന്നു കഴിയുമ്പം അത് എൻക്രിപ്റ്റഡ് ആവുകയാണ്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആവുകയാണ്, ലോക്ക് ആവുകയാണ്. ഒരു പർട്ടിക്കുലർ കീവേഡ് കാണും, ഇത്ര വലിയൊരു ലോക്ക് കാണും. ഇതൊരു സീക്രട്ട് കോഡായിട്ട് സീക്രട്ട് കീ ആയിട്ടാണ് വരുന്നത്. ഇത് വന്നു കഴിഞ്ഞ് ആലിസിനെത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആലിസിനെത്തിക്കഴിയുമ്പോഴാണ് അത് ഡീക്രിപ്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ തിരിച്ച് അൺലോക്ക് ചെയ്യുന്നത്. അൺലോക്ക് ചെയ്തിട്ട് ആലിസ് ആ ഒരു മെസ്സേജ് കാണും, ഹലോ ആലിസ് എന്ന് പറയുന്ന മെസ്സേജ്. ഓക്കെ, അതുപോലുള്ളൊരു ഒരു പ്രൊട്ടക്റ്റഡ് കീ വേഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്പരോ അങ്ങനെ വെച്ചായിരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ താഴെ പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെയാണ് ബേസിക്കലി ആ ഒരു എൻക്രിപ്ഷൻ സിസ്റ്റം നടക്കുന്നത്. ആദ്യം മെസ്സേജ് അയക്കും, എൻക്രിപ്റ്റായി ഒരു ലോക്ക് വരെ എൻക്രിപ്റ്റ് ആവും, ഒരു വലിയൊരു കീ വേഡ് കാണും, അതൊരു എൻക്രിപ്റ്റ് ചെയ്യും, അതിന് സീക്രട്ട് കീ എന്ന് നമ്മൾ പറയും. ആ സീക്രട്ട് കീ ഇങ്ങനെ പോയിട്ട് ആലിസിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് അത് അൺലോക്ക് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്തിട്ട് ആലിസിന് ആ മെസ്സേജ് വായിക്കാൻ പറ്റും. അങ്ങനെയായിരിക്കും ഒരു ആ ഒരു മെസ്സേജിങ് സിസ്റ്റം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അത് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രിപ്റ്റോഗ്രഫിയിൽ ഇതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻറ്റീജർ ഫാക്ടറൈസേഷൻ, അതായത് പ്രൈം നമ്പറുകൾ ഉപയോഗിച്ച്. പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്,
ഇപ്പോൾ 5, 11, 7 അതായത് 1 കൊണ്ടും പിന്നെ അതേ നമ്പർ കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലത്തെ പ്രൈം നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫാക്ടറൈസേഷൻ നടത്തുന്നത്, അതായത് ഇപ്പോൾ അങ്ങനെ സപ്പോസ് എന്ന് പറയുമ്പോൾ ഒരാളിപ്പം നമുക്ക് ആലിസിൻ്റെ ബോബിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ബോബ് മെസ്സേജ് അയച്ചു, ഹലോ ആലിസ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചു ബോബ്. മെസ്സേജ് അയക്കുമ്പോൾ ഈ കോഡ് എങ്ങനെയായിരിക്കും? പ്രൈം നമ്പറിൻ്റെ ഒരു വലിയൊരു ഫാക്ടറായിരിക്കും, വലിയൊരു പ്രൈം നമ്പർ. സപ്പോസ് ഒരു 10 ഡിജിറ്റുള്ള പ്രൈം നമ്പറായിരിക്കും. ഓക്കെ, 10 ഡിജിറ്റുള്ള പ്രൈം നമ്പറായിട്ട് ലോക്കായിട്ടായിരിക്കും. അപ്പോഴും ഒരാൾ ഹാക്ക് ചെയ്യാൻ നോക്കണേ അയാൾ ഈ ഒരു 10 ഡിജിറ്റ് പ്രൈം നമ്പർ കണ്ടുപിടിച്ചാൽ മാത്രമേ അയാൾക്ക് ആ ലോക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ലോക്ക് ചെയ്ത് ആലിസിനായിട്ട് വരുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ പോണ വഴിക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ 10 ഡിജിറ്റുള്ള ഇതുണ്ടല്ലോ അത് പിന്നെ ഇരട്ടിയാവും, അതിൻ്റെ തന്നെ ഇരട്ടി മൾട്ടിപ്പിൾ ആവും. എന്ന് വെച്ചാൽ ഈ 10 ഡിജിറ്റുള്ള ചിലപ്പോൾ 20 ഡിജിറ്റുള്ള ഒരു നമ്പറായി ലോക്കാവും. ഓക്കെ, ഒരു വലിയ ഡിജിറ്റുള്ള നമ്പറായി ലോക്കാവും. അപ്പോൾ അങ്ങനെ ലോക്കാവുമ്പോൾ പ്രത്യേകത എന്തോന്നാണ്? എക്സ്ട്രാ പ്രൊട്ടക്റ്റഡ് ആവും. എന്നിട്ടാണ് പിന്നെ ആലിസിന് വന്നിട്ട് അത് തുറന്നു കൊടുത്തിട്ട് അവർ ആ ഒരു മെസ്സേജ്, ഹലോ ആലിസ് എന്ന് പറയുന്ന ആ മെസ്സേജ് അവർ കാണുന്നത്. ഓക്കെ, അതാണ് ഇൻറ്റീജർ ഫാക്ടറൈസേഷൻ എന്നൊരു മെത്തേഡ്. അത് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിലാണ് ഉപയോഗിക്കുന്നത്. ക്ലാസിക്കൽ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകത എന്താണ്? അവിടുത്തെ 2 നമ്പറേ ഉള്ളൂ, 0 ഉം 1 ഉം. അത് കംപ്ലീറ്റ് ആയിട്ട് അത് ഉപയോഗിച്ചാണ് അത് വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 0 ഉം 1 ഉം മാത്രമായിരിക്കും ക്ലാസിക്കൽ കമ്പ്യൂട്ടറിലുള്ള. അപ്പോൾ അത് മാത്രം 0 ഉം 1 ഉം വെച്ച് നമ്പർ കോഡ് ചെയ്തായിരിക്കും ഒരു വർക്ക് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടറാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടർ. അപ്പോൾ അതിലാണ് ഇങ്ങനെയൊരു ഡാറ്റ എൻക്രിപ്ഷൻ മെത്തഡുള്ള, ഡാറ്റ പ്രൊട്ടക്ഷൻ ഉള്ളത്, ഇൻറ്റീജർ ഫാക്ടറൈസേഷൻ. അടുത്ത രണ്ടാമത്തെ എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് വെക്ടർ പ്രോബ്ലം, അതിനെ ലാറ്റിസ് മെത്തേഡ് എന്നും പറയും. അതായത് ലാറ്റിസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു സ്പേസിൽ കുറേ പോയിൻറ്റിനെ കൺസിഡർ ചെയ്യണേ അതിനെ ലാറ്റിസ് എന്ന് പറയാം, ഓരോ പോയിൻറ്റിനെ. ഓക്കെ, അപ്പോൾ ആ 2 പോയിൻറ്റിന് തമ്മിലുള്ള വ്യത്യാസമാണ് ഷോർട്ടസ്റ്റ് വെക്ടർ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതുപയോഗിക്കുന്നത് തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടറിലാണ്. എന്ന് പറയുമ്പോൾ 3D സിസ്റ്റം, ഒരു 3D അറ്റ്മോസ്ഫിയർ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൽ കുറേ പോയിൻ്റ് ഉണ്ട്, ആ പോയിൻറ്റുകളെല്ലാം നമുക്ക് ലാറ്റിസ് എന്ന് പറയാം. അപ്പോൾ ആ 2 പോയിൻറ്റുകളിലുള്ള സ്ഥലം കണ്ടുപിടിച്ചാൽ മാത്രമേ ആ മെസ്സേജിനെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റൂ, ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റൂ. അതാണ് ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഷോർട്ടസ്റ്റ് വെക്ടർ പ്രോബ്ലം എന്ന് പറയുന്നത്. അത് ക്വാണ്ടം കമ്പ്യൂട്ടറിലാണ്. ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത അവർ ക്യൂബിറ്റ്സിലാണ് വർക്ക് ചെയ്യുന്നത്, ക്യൂബിറ്റ് എന്ന് പറയും, ക്യൂബിറ്റ്. ഓക്കെ, ക്യൂബിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ റൈസ്റ്റു. ഇപ്പോൾ നമുക്ക് 5 എന്ന് പറഞ്ഞ സംഖ്യയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് ക്യൂബിറ്റിലോട്ട് പോകുമ്പോൾ 2 റൈസ്റ്റു 5 ആവും, 2 റൈസ്റ്റു 5 ആവും അത്. ഓക്കെ, 10 പറയണേ 2 റൈസ്റ്റു 10 ആവും. അത്ര ഇരട്ടിയായിട്ടുള്ള വലിയൊരു സംഖ്യയായിട്ട് അത് മാറും. എന്നിട്ട് ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് നമുക്ക് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെത്തഡാണ് ഷോർട്ടസ്റ്റ് വെക്ടർ മെത്തേഡ്. അത് 3D സ്പേസിൽ 2 പോയിൻറ്റിൽ 2 ലാറ്റിസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അത് ഭയങ്കര പാടാണ് എൻക്രിപ്റ്റ് ചെയ്യാൻ, സത്യം പറഞ്ഞു. അതാണ് ഷോർട്ടസ്റ്റ് വെക്ടർ മെത്തേഡ്. അതാണ് ക്രിപ്റ്റോഗ്രഫിയിലെ 2 മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടെക്നിക്കാണ് പോസ്റ്റ് ക്രിപ്റ്റോഗ്രഫി, അല്ലെങ്കിൽ ഒരു എൻക്രിപ്ഷൻ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്. ഓക്കെ, അതായത് അതിനുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം കാര്യം എന്തോന്നായിരിക്കും? നമ്മളെ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ വേറെ മേഖലകളിൽ അത് ഉപയോഗിക്കാൻ പറ്റിയാലോ. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളൊരു സ്ഥലം വിൽക്കുകയാണ്. അപ്പോൾ സ്ഥലം വിൽക്കുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ അയാൾക്ക് കാണിച്ചു കൊടുക്കണം, പക്ഷേ കുറേ കാര്യങ്ങൾ കാണിക്കേണ്ട. എൻ്റെ പേര് അറിയേണ്ട അയാൾ, ഞാനാണ് സ്ഥലം വിൽക്കുന്നതെന്ന് അറിയേണ്ട. അത് പിന്നീട് അറിഞ്ഞാൽ മതി, ആ ഒരു ഡീലൊക്കെ ഉറപ്പിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് അറിഞ്ഞാൽ മതി. പക്ഷേ പേരറിയേണ്ട, പക്ഷേ എൻ്റെ വസ്തുവകൾ അറിയണം, അല്ലെങ്കിൽ എൻ്റെ അസറ്റുകൾ അയാൾ അറിയണം. അപ്പോൾ കുറേ ഡാറ്റ എനിക്ക് എൻക്രിപ്റ്റ് ചെയ്യണം, കുറേ ഡാറ്റ എനിക്ക് എൻക്രിപ്റ്റ് ചെയ്യേണ്ട. ഓക്കെ, അങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്ന ഒരു ടെക്നിക്കാണ് പോസ്റ്റ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫിയിൽ വരുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ മെയിൻലി പറയുന്നത്. ഓക്കെ, അങ്ങനെ 2 ടൈപ്പ് ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള അവസ്ഥയിൽ എന്താണ്, നെയിമിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, പക്ഷേ അസേർട്ടിനെ നമുക്ക് അയാൾക്ക് മറ്റേയാൾക്ക് കാണിച്ചു കൊടുക്കണം വിൽക്കുന്നത് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ. എപ്പോഴും അങ്ങനെയുള്ള ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ 2 ടൈപ്പ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ചില ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യണം, ചില ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, അങ്ങനെ ഒരു കാര്യത്തിനാണ് നമ്മൾ പോസ്റ്റ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി ഉപയോഗിക്കുന്നത്. അത് IITയിലെ മദ്രാസ് പ്രൊഫസറായ ശ്വേത അഗർവാളിൻ്റെ ഒരു വർക്കാണ്. അതിനെക്കുറിച്ചാണ് ഈ ഒരു എഡിറ്റോറിയൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക എന്താണ് ക്രിപ്റ്റോഗ്രഫി എന്നും അതിൻ്റെ മെത്തേഡുകളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നത്. ഓക്കെ, അടുത്ത് ഹണി ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇതിൽ അടുത്ത് പറയുന്നത്. ഹണി ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അതായത് ഹണി ഇൻഡസ്ട്രിയിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഹണി ഉപയോഗിക്കുന്നു. അപ്പോൾ അതിലൊരു സെൻസസ് പോലെ അവർ നടത്തി, ഇത് ഒരു ഇൻസ്പെക്ഷൻ നടത്തി. ജനറൽ സ്റ്റഡീസ് 3 ഹെൽത്തിലും സയൻസിലും ജനറൽ സ്റ്റഡീസ് 2 ഹെൽത്തിലുമാണ് ഈ സെക്ഷൻ വരുന്നത്. സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻറോൺമെൻറ്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ, ഇഷ്ടംപോലെ പോപ്പുലർ ബ്രാൻഡ് തേൻ എന്ന് പറഞ്ഞാൽ ഹണി എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് എന്താണ്? സ്പൈക്ക്ഡ് ഷുഗറാണ്. ഷുഗറിൻ്റെ തന്നെ, ആർട്ടിഫിഷ്യൽ ഷുഗറിൻ്റെ തന്നെ ഓരോ കണ്ടൻറ്റ് ഉപയോഗിച്ചാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്യുവർ ഹണി? പ്യുവർ ഹണി എന്ന് നമുക്കൊരു സാധനത്തിനെ പറയണമെങ്കിൽ അത് എന്തോന്നായിരിക്കണം? അത് തേനീച്ചയിൽ നിന്ന്
ഇപ്പോൾ പ്ലാന്റിൻ്റെ നെക്ടറിൽ നിന്ന് അവരുടെ പ്ലാന്റ് നെക്ടർ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അത് തേനീച്ച പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പ്യുവർ ഹണി എന്ന് സാധാരണ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് അവർ ഹണി കോംബ് പോലത്തെ ഒരു സ്ട്രക്ചർ അവിടെ തേനായിട്ട് രൂപീകരിക്കുക. അത് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ആ ഒരു ടെക്നിക്ക് രൂപീകരിച്ച് അതിൽ നിന്ന് നമുക്ക് തേന് ഊറ്റിയെടുക്കും. അല്ലെങ്കിൽ ആ ഒരു പോളൻ പോലത്തെ ആ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു പോർഷനിൽ നിന്ന് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ സ്ക്യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഞെരുക്കി ആ ഒരു തേനിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതാണ് നമ്മൾ പ്യുവർ ഹണി എന്ന് പറയുന്നത്. ഇപ്പോൾ FSSAI അഥവാ നമ്മുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് FSSAI. അപ്പോൾ ആ ഒരു അതോറിറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ പ്യുവർ ഹണിയെക്കുറിച്ച് വലുതായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. കാരണം ഈ ആൾക്കാർ ഉണ്ടാക്കിയെടുക്കുന്ന ഹണി എന്ന് പറയുന്നത് എന്താണ്, പ്യുവർ ഹണിയല്ല. കാരണം പ്യുവർ ഹണി ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല, അത് നമ്മൾ തേനീച്ചയിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷേ ആൾക്കാർ തേനുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പ്ലാന്റ് നെക്ടർ എടുക്കും, ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റിൽ നിന്ന് നെക്ടർ എടുത്തിട്ട് തേനുണ്ടാക്കും. അതിന് ബ്ലോസം ഓർ നെക്ടർ ഹണി എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹണി ഡ്യൂ. ഹണി ഡ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻസെക്റ്റുകളാണ്, ചില ഇൻസെക്റ്റുകൾ പ്ലാന്റിൻ്റെ ആ ഒരു നെക്ടറിനെ സക്ക് ചെയ്ത് എടുക്കുന്ന ഇൻസെക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സക്കിംഗ് ആയിട്ടുള്ള ഇൻസെക്റ്റുകളുടെ അവരുടെ എക്സ്ക്രീഷൻസ് അവരുടെ വേസ്റ്റ് പ്രോഡക്റ്റുകളെ എടുത്തിട്ട് അതിൽ നിന്ന് തേനുണ്ടാക്കും. അതാണ് ഹണി ഡ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് മെത്തേഡിൽ കൂടെയാണ് ആൾക്കാർ തേനുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസെക്റ്റ് സക്കിംഗ് പ്ലാന്റ് സക്കിംഗ് ഇൻസെക്റ്റിനെ ഹെമിപ്റ്റർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പിലാണ് ഒരു തേനുണ്ടാക്കിയെടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി തേനെന്ന് പറയുമ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയായിരിക്കും? തേനെന്ന് പറയുമ്പോൾ അതിൽ ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്, സൂക്രോസ് ഈ മൂന്നും കാണും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡയറക്റ്റ്ലി നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് തേനുണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ടോളറൻസ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ FSSAI തന്നെ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റി തന്നെ അവർക്ക് എന്താണ് കുറച്ച് ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്, സൂക്രോസ് അങ്ങനെ മൂന്ന് ഐറ്റംസാണ് ഈ ഒരു തേനിലുള്ളതെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഫ്രക്ടോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് എന്ന് പറയുന്ന ആ ഒരു കോമ്പണൻ്റാണ് ഇതിന് ഈ ഒരു ഈ മധുരം കൊടുക്കുന്ന ഒരു സ്വീറ്റ്നറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോഴേ ഈ പ്ലാന്റിൻ്റെ നെക്ടർ എടുക്കുമ്പോഴേ ഈ ഒരു സൂക്രോസിൻ്റെ അളവ് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അവർ ഇഷ്ടം കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഷുഗറും ആർട്ടിഫിഷ്യൽ പ്രോഡക്റ്റും അവർ ആഡ് ചെയ്യും. അത് അലൗഡ് ആണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ പ്രോഡക്റ്റ് എങ്ങനെയാണ്, നമ്മൾ ഹ്യൂമൻ ഹെൽത്തിന് പ്രശ്നകരമായിട്ടുള്ള പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അഡൾട്ടറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ അഡൾട്ടറേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് C3 C4 എന്ന് പറഞ്ഞാൽ രണ്ട് ടെസ്റ്റാണ് ഉപയോഗിക്കാറുള്ളത് സാധാരണ. ഓക്കെ, അപ്പോഴേ ഈ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് മെനു കട്ടറി എന്ന് പറഞ്ഞാൽ മെനു കട്ടറി ഉണ്ട്, അതിൽ ഇഷ്ടംപോലെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളൊരു പ്ലാന്റ് ട്രീ ആണ് അതിൻ്റെ ഒരു തേൻ എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ അതാണ് C4 ടെസ്റ്റ്, അത് പാസ്സായിട്ടില്ല. അപ്പോൾ അതിൽ അഡൾട്ടേഡ് കണ്ടൻറ്റ് ഉണ്ടെന്നാണ് അതിൽ അർത്ഥം. ഓക്കെ, അതുകൊണ്ട് അഡൾട്ടേഡ് കണ്ടൻറ്റ് മാത്രമേ അവർ എന്തായാലും കൊടുക്കത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു നമ്മളിപ്പം ഈ ഒരു സെൻസസ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റിൽ സ്പൈക്ക്ഡ് ഷുഗർ ഉപയോഗിക്കുന്നതിനെ കുറച്ചുള്ള കുഴപ്പങ്ങൾ മെയിൻലി പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മൾ തേനീച്ചയിൽ നിന്ന് തേനിലെന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് കാണും. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയും, അതായത് നമ്മുടെ ബോഡിയിൽ ഇഷ്ടംപോലെ സെൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തിന്നുന്ന സമയത്തായാലും ഫുഡ് കഴിക്കുന്ന സമയത്തായാലും ഇപ്പോൾ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സമയത്തും കുറേ റേഡിക്കൽസ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ വരും, റേഡിക്കൽസ്. അപ്പോൾ ഈ റേഡിക്കൽസിന് ആൻറ്റി ഓക്സിഡൻസ് റിമൂവ് ചെയ്ത് കളയും, ഇത് ബോഡിയിൽ ആവശ്യമില്ല. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് വന്നിട്ട് റിമൂവ് ചെയ്ത് കളയും, അതാണ് ആൻറ്റി ഓക്സിഡൻസ്. പിന്നെ അമിനോ ആസിഡ്സ്, പ്രോട്ടീൻ്റെ മോളിക്കുളായ അമിനോ ആസിഡ്, പിന്നെ ഇഷ്ടംപോലെ മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട് തേന്. പിന്നെ കാരണം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വർദ്ധിപ്പിക്കും. കോവിഡ് 19 ഒരു സാഹചര്യത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റം വരേണ്ട വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വർദ്ധിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ സിറപ്പുകൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ബെനിഫിറ്റ് തേനിനുള്ള ഈ ബെനിഫിറ്റ് പെർ ഗ്രാം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ബെനിഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡയബറ്റീസ് പോലുള്ള രോഗങ്ങൾ വരെ വരാം. അങ്ങനെ തേനിൻ്റെ അഡൾട്രേഷന് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഈ ഒരു ഇൻസ്പെക്ഷനിലൂടെ അവർ കാണിച്ചു തന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ആർട്ടിക്കിൾസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷുവറായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.